ശരി, കമൽ കൂടി വയനാട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. രണ്ടാമത്തെ കുങ്കിയാനയായ സൂര്യൻ കൂടി മൂന്നാറിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. കമൽ, ഇനി രണ്ടു പേർ കൂടി വരാനുണ്ട്. ഇവരെ ഈ നാല് ആനകളെയും ഏകോപിപ്പിക്കുന്നതിൻ്റെയൊക്കെ ചുമതല ആർക്കാണ്? ഇവർക്ക് വേണ്ട വിശ്രമവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്? എന്നത്തോടെ മറ്റു രണ്ടുപേരെയും കൂടി മൂന്നാറിലേക്ക് കൊണ്ടുവരും. ദിവേഷ്, ഈ എലിഫൻ്റ് സ്ക്വാഡിൻ്റെ റേഞ്ച് ഓഫീസറുണ്ട്, അതുപോലെ അസിസ്റ്റൻറ്റ് ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർ, വെറ്റിനറി ഡോക്ടർ ഈ കഴിഞ്ഞ ആനയെയും അനുഗമിച്ചിരുന്നു. അതേ ഡോക്ടർ തന്നെ ഇപ്പോൾ സൂര്യനൊപ്പവും പുറപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ ആവശ്യമുള്ള വിശ്രമമൊക്കെ നൽകിയാണ് ആനകളെ കൊണ്ടുപോകുന്നത്. അവിടെ എത്തിയിട്ടുള്ള കാര്യങ്ങളും ഈ ഡോക്ടർമാരും വനപാലകരും ഒക്കെ ചേർന്നുള്ള സംഘമാണ് തീരുമാനിക്കുക. നാളെ രാവിലെയോടെ സൂര്യൻ മൂന്നാറിലെത്തും. അതിനുശേഷം ആ ലോറി തിരിച്ചെത്തി മറ്റൊരു ലോറി കൂടിയുണ്ട് വനംവകുപ്പിന്. ഈ രണ്ട് ലോറികളിലായി കുഞ്ചുവും സുരേന്ദ്രനും കൂടി പുറപ്പെടും. 23-നോ 24-നോ ആയിരിക്കും അടുത്ത രണ്ടാനകൾ പുറപ്പെടുക. അതോടൊപ്പം മറ്റ് സംഘാംഗങ്ങൾ, ഈ വയനാട്ടിൽ നിന്നുള്ള പ്രത്യേക ദൗത്യ സംഘത്തിലെ ടീം വയനാട്ടിലെ മറ്റ് അംഗങ്ങൾ കൂടി അന്ന് ഈ ആനകളോടൊപ്പം പുറപ്പെടും. അവരും ആനകളും ഒന്നിച്ചായിരിക്കും മൂന്നാറിലെത്തുക. ഈ നാലാനകൾക്കും ഒരുമിച്ചുള്ള പരിശീലനമൊക്കെ നേരത്തെ തന്നെ നൽകിയിരുന്നു. നാലാനകളും മുത്തങ്ങയിലുള്ളപ്പോൾ തന്നെ അവരെ ഒരുമിച്ച് നിർത്തി ഉള്ള പരിശീലനമൊക്കെ നൽകിയിട്ടുണ്ട്. അവിടെ എത്തിയിട്ടുള്ള ദൗത്യത്തിന് സഹായകരമാകുന്ന രീതിയിലുള്ള പരിശീലനമൊക്കെ നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ ഇപ്പോൾ പോയിരിക്കുന്ന ലോറിയും ഡോക്ടറുമൊക്കെ തിരിച്ചെത്തി മറ്റ് രണ്ടാനകളുമായി അടുത്ത ദിവസങ്ങളിൽ തന്നെ മൂന്നാറിലേക്ക് പുറപ്പെടും. ദേവീഷ്. ശരി, കമലും ജെയ്നസ് രാജുമാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അരിക്കൊമ്പനെ പൂട്ടാനുള്ള ദൗത്യം അതിൻ്റെ ഓരോ ഘട്ടവും പിന്നീട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നിരോധനാജ്ഞ അടക്കം പ്രഖ്യാപിച്ച് എല്ലാവരെയും സുരക്ഷ ഉറപ്പുവരുത്തുന്ന രീതിയിലാണ് ഈ അതിസാഹസിക ദൗത്യത്തിന് വനംവകുപ്പ് ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ കുങ്കിയാന നാളെ പുലർച്ചെയോടെ മൂന്നാറിൽ എത്തിച്ചേരും. മറ്റ് രണ്ട് ആനകളെ കൂടി വേഗത്തിൽ തന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുവരും.